ഇന്ന് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സ്വർണ്ണക്കടത്ത് കേസിൽ, അതായത് ഇപ്പോൾ സ്വപ്ന ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തി, അതെ, അതിനെക്കുറിച്ച് അന്വേഷണങ്ങളൊക്കെ ഇതൊരു അന്വേഷണം തുടങ്ങിയില്ല എങ്കിലും അന്വേഷണങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷം, ബി ജെ പി ഉൾപ്പെടെയുള്ള കോൺഗ്രസും പ്രതിപക്ഷമൊക്കെ വലിയ സമര മുറകളാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ, അതിനെ പ്രതിരോധിക്കാൻ മാത്രമല്ല ജനങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സർക്കാരിനും എൽ ഡി എഫിനും അതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. സമരത്തെ അടിച്ചൊതുക്കലല്ല വേണ്ടത്, അത് ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വിശദീകരണത്തിൻ്റെ ഭാഗമായി അങ്ങനൊരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് എടുത്തത്. അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് വൈകിട്ട് അതിനുള്ള യോഗം ചേരുകയാണ്. അപ്പോൾ ആ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബോധവൽക്കരണം നടക്കും, എത്രത്തോളം പങ്കാളിത്തം ഉണ്ടാവും? പാർട്ടിക്കാരല്ലേ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്? മുഴുവൻ പാർട്ടിക്കാരായിരിക്കുമല്ലോ, അല്ലേ? സ്വപ്ന കോടതിയിൽ കൊടുത്ത രഹസ്യ മൊഴിയിലാണ് ഏറ്റവും വലിയ വെളിപ്പെടുത്തലിൽ വന്നിരിക്കുന്നത്. കാരണം ഇതുപോലൊരു രഹസ്യ മൊഴി നേരത്തെയും കൊടുത്തിട്ടുണ്ട്, കസ്റ്റംസിനൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലില് അത് കുറേ കൂടി കവിഞ്ഞെന്ന് പറയാം, പരിധി വിട്ടു എന്ന് തന്നെ പറയാം. കാരണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മൊത്തത്തിൽ ഒന്നടങ്കം വലിച്ചിഴക്കുകയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പിന്നെ ബിരിയാണി പാത്രത്തിൽ സ്വർണ്ണക്കട്ടികൾ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വപ്ന ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ പല തരത്തിലുള്ള സമ്മിശ്ര വികാരമാണ് ജനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പാർട്ടിക്കാർ ചിലപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതും പാർട്ടി പറയുന്നതും ഇ പി ജയരാജൻ പറയുന്നതൊക്കെ അതേപടി വിഴുങ്ങുമായിരിക്കും. പക്ഷേ ഈ രാഷ്ട്രീയമില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്, നിഷ്പക്ഷപാതിയായ ആളുകളുണ്ട്, പിന്നെ യു ഡി എഫിലെ ആളുകളുണ്ട്. യു ഡി എഫിലെയും മൊത്തത്തിൽ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരല്ലല്ലോ. അപ്പോൾ അവർക്ക് എന്താണ് ഈ സംഗതി നടന്നതെന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക തലത്തിൽ പാർട്ടിയുടെ ചില രണ്ടാംഘട മൂന്നാംഘട നേതാക്കന്മാർ വല്ലതും വിളിച്ച് പറയുന്നതല്ലാതെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെയുള്ള സമുന്നതരായ കേരളത്തിലെ നേതാക്കൾ ഇതേവരെ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇതേക്കുറിച്ച് അവർ അഭിപ്രായം പറയുന്നതിനേക്കാളും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ചെയ്യേണ്ടത്. അദ്ദേഹമാണ് ഇതിന് മറുപടി പറയേണ്ടത്. പക്ഷെ അദ്ദേഹം മറുപടി പറയുന്നില്ല. ഈ ഒരൊറ്റ യോഗത്തിലും പുള്ളി മറുപടി പറയേണ്ടതില്ല എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ തീരുമാനം. കാരണം എൽ ഡി എഫ് കൂടിയപ്പോൾ തന്നെ അദ്ദേഹം അഡ്വാൻസായിട്ട് പറഞ്ഞു, ഞാനിത് ഇതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം എൽ ഡി എഫിൽ ചോദിച്ചതെന്നാണ് ലഭിക്കുന്നത്. അല്ല, അതുകൊണ്ടൊന്നും ജനങ്ങളെ തൃപ്തിപ്പെട്ടില്ല. ജനങ്ങൾക്ക് പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്. ഈ ശരി, കോടിയേരിയും ഇടയ്ക്ക് എന്തൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ഒരു ആധികാരിക സ്വഭാവം അതിന് വന്നിട്ടില്ല. അപ്പം പിന്നെ അത് രണ്ടാമത് മറ്റൊരു കാര്യം, ഇത് മാത്രമല്ല, തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ഒരു അക്ഷരം മുഖ്യമന്ത്രി വാ തുറന്നിട്ടില്ല. അങ്ങനെ മുഖ്യമന്ത്രി എന്താണ് അതിനൊരു കാരണം? മുഖ്യമന്ത്രിയുടെ മൗനത്തിന് കാരണം എന്താ? കാരണം എന്ന് പറയാൻ മുഖ്യമന്ത്രി അമിതമായി വിശ്വസിച്ചു പോയി. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, മൗനം വിദ്വാൻ ഭൂഷണം എന്നുള്ള പഴമൊഴിയുണ്ട്. അത് അതുമാകാം, പക്ഷേ മുഖ്യമന്ത്രിക്ക് കിട്ടിയ അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്, ഈ മൗനം കൊണ്ട് മറ്റേത് ശരിവെക്കാനുള്ള ഒരു പിന്നെ കാര്യം കൂടെ ഉണ്ട്. അതാണോ? കാരണം മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് വലിയ ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. കാരണം മാനസികമായിട്ടും അദ്ദേഹത്തിന് വലിയ ഒരു തളർച്ച. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കൂടി ഇതിനകത്ത് വലിച്ചഴക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുവരികയോ ഒക്കെ ചെയ്തിട്ട് അതിപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ സാധാരണ ജനങ്ങൾക്ക് നമുക്കാർക്കും അറിയില്ല. പക്ഷേ മുഖ്യമന്ത്രി കുറച്ചു കാലമായിട്ട് ഇപ്പോൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി അതിന് മുമ്പ് വാചാലമായി സംസാരിച്ചു പോലും ഇപ്പോൾ വാചാലമായി സംസാരിക്കുന്നില്ല. അത് രണ്ട് തരത്തിലാണ് അത് കാണുന്നത്. ഒന്ന്, മുഖ്യമന്ത്രി തൃക്കാക്കര പിടിച്ചെടുക്കും എന്നുള്ള വാശിയോടുകൂടി അമിത പ്രാധാന്യം കൊടുത്ത് ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പിനെ മറ്റു തരത്തിലേക്ക് കൊണ്ടുപോയി ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കുകയും എൽ ഡി എഫിൻ്റെ ഒരു അന്തസ്സിൻ്റെ പ്രശ്നമാക്കി മാറ്റുകയും ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ എൽ ഡി എഫിന് ക്ഷീണമുണ്ടാക്കി എന്നുള്ളൊരു ചീത്തപ്പേരുണ്ടാക്കി എന്നുള്ളത് മറ്റ് ഘടകകക്ഷികൾക്കും മുറുകുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന്. നമ്പർ ടു എന്ന് പറയുന്നത് ഈ പിന്നെ സ്വർണ്ണക്കടത്തിൻ്റെ പിന്നെ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ പിന്നെ പങ്കും കൂടി പുറത്ത് വരുന്ന ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് രഹസ്യമൊഴിയിലുള്ളത്. നേരത്തെ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ സ്ത്രീ ചാരിഞ്ഞും ചരിഞ്ഞും പറയുന്നുണ്ട്. ഇപ്പോൾ സ്വപ്ന ആദ്യ ഒരെണ്ണം പറയുന്നു, പിന്നെ രണ്ടാമത് വേറൊരെണ്ണം പറയുന്നു, ഇപ്പോൾ വേറൊരു അവതാരവും ഇറങ്ങിയിട്ടുണ്ട്, സ്വപ്നയെ വിമർശിച്ചുകൊണ്ട് പഴയ സരിത വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം
എടുക്കാച്ചരക്കുകളുണ്ടല്ലോ നമ്മുടെ കേരള സമൂഹത്തിൽ വന്നിട്ടുള്ള എടുക്കാച്ചരക്ക്, ഈ എടുക്കാച്ചരക്കുകളെല്ലാം കൂടി ഒരുമിച്ച് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി അറ്റാക്ക് ചെയ്യാൻ. അത് എവിടെ പോയി അവസാനിക്കും എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇത് എന്തായിരുന്നാലും ഇത് പിന്നെ നമ്മുടെ പോഞ്ഞു പോയ പടക്കം പോലെ മാത്രമേ ഇതൊക്കെ വരുള്ളൂ അവസാനം. ഇതിൽ ഒരു കാര്യവും യഥാർത്ഥത്തിൽ സ്വപ്ന പറയുന്നതിനകത്ത് ഒരു നമ്മളിരുന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് അതിനകത്ത് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ അപ്രായോഗികമാണ്. ചെമ്പിനകത്ത് സ്വർണം കൊണ്ടുപോവുക, ബിരിയാണി പാത്രത്തിൽ സ്വർണം കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത് ആരും വിശ്വസിക്കും. മാത്രമല്ല ഇതിനകത്ത് വേറെ വലിയ സംഗതിയുണ്ട്, ദുബായിൽ നിന്നൊന്നും സ്വർണമൊന്നും കിളച്ചോണ്ട് അല്ലെങ്കിൽ വാരിക്കൊണ്ട് വരികയൊന്നുമല്ല, അവിടുത്തെ വില കൊടുത്ത് വാങ്ങിയിരുന്ന സാധനം ഇവിടെ കൊണ്ടുവരുമ്പോൾ അല്പ ലാഭം കിട്ടിയേക്കാം. എല്ലാവരും ഇപ്പം വരുന്ന പ്രവാസികളൊക്കെ അവിടുന്ന് അവരെ കസ്റ്റംസിൻ്റെ ഒക്കെ നിയമപ്രകാരം അവരൊക്കെ ചില സ്വർണങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഒരു യാത്രക്കാരൻ ഇത്ര സ്വർണം കൊണ്ടുവരാമെന്നൊക്കെ ഉള്ളത്. എൻ്റെ സംശയം ഈ കിലോ കണക്കിന് കൊണ്ടുവരുന്ന സ്വർണം എന്തിനാ പിണറായി വിജയൻ ആവശ്യം? അദ്ദേഹത്തിന് ഇനി കല്യാണം കഴിച്ചയക്കാൻ പോകും. അത് മാത്രമല്ല, ബിരിയാണി ചെമ്പിൽ തന്നെ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നെങ്കിലും സ്വർണം കൊണ്ടുവരണമെന്നുണ്ടോ? ഇത് നമ്മുടെ എന്താ വെള്ളരി പിള്ളരിക്കപ്പെട്ടണോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്? ഇങ്ങനെ സ്വർണം ഇങ്ങനെ ബിരിയാണി ചെമ്പിൽ ആക്കിയിട്ട് അതിന്റെ പുറത്ത് ബിരിയാണി കൊണ്ടുപോയി അല്ല, ഇതെല്ലാം പോട്ടെ, ചിലപ്പോ പിന്നെ ഇതൊക്കെ ശരിയാക്കാം. പക്ഷേ ഈ സ്വർണം അവിടെ കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടുവന്ന് ഈ നക്കാപ്പിച്ച ചെറിയ ലാഭത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് കള്ളക്കടത്ത് നടത്തി ഇവിടെ കൊണ്ടുവന്ന് വിറ്റാൽ കിട്ടുന്ന ഈ ചെറിയ ലാഭമാണോ മുഖ്യമന്ത്രിക്ക് വേണ്ടത്? അങ്ങനെ ചെറിയൊരു ലാഭം അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. കാരണം അപ്പൊ അതിനകത്ത് ഒരു ദുരന്തമുണ്ട്. മുഖ്യമന്ത്രി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ആ കാശ് കൊണ്ട് ചെറിയ ലാഭം ഉണ്ടാക്കാനുള്ളത്രി കള്ളക്കടത്തിന് വേണ്ടി കൂട്ടു നിൽക്കുകയും കള്ളക്കടത്തിന് വേണ്ടി പിന്നെ പണം മുടക്കുകയും അതുപോലെ തന്നെ കള്ളക്കടത്ത് രീതിയിൽ ചെറിയ ലാഭത്തിന് വേണ്ടി ഇതുപോലെ കള്ളക്കടത്ത് നടത്തുന്ന മുഖ്യമന്ത്രി അതിന് കൂട്ടു നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ലോകത്ത് വിഡ്ഢികൾ പോലും അത് തന്നെ വിശ്വസിക്കത്തില്ല. മുഖ്യമന്ത്രി അങ്ങനെ ഒരു വിഡ്ഢിത്തരമാണ് സ്വപ്ന പറഞ്ഞ ഒന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വഭാവം അറിയുന്ന ഒരാളെന്നുള്ള ഞാൻ പറയാണ്, അദ്ദേഹത്തിന് ഇത്തരം ഏർപ്പാടുകളൊന്നും അദ്ദേഹത്തിന് വശവുമില്ല. അങ്ങനെ ഒരു അദ്ദേഹം ചെയ്യത്തില്ല. അദ്ദേഹം ഇരട്ടച്ചങ്ങനാണ്, കത്തിയുടെ മുന്നിൽ ഊഴിപ്പിടിച്ച കത്തിയുടെ മുന്നിൽ ധീരതയോടെ നിൽക്കുന്ന ആളൊക്കെയാണ്. പക്ഷെ ഇതിനുള്ള ധൈര്യം പുള്ളിക്കില്ല, പുള്ളി അത് ചെയ്യത്തില്ല എന്നുള്ളത് അത് ഏതൊരു മനുഷ്യനും അരിയാകാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ ഒരു കാര്യം. ഇങ്ങനെ തെറ്റായ രീതിയിലേക്ക് അദ്ദേഹം ചരിക്കുമെന്നോ പോകുന്നോ ഒരാൾപ്പെട്ട ആളുകളൊന്നും വിശ്വസിക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന പിന്നെ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അടിയന്തരമായി ഈ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഓരോ ദിവസവും ഓരോന്ന് വിളിച്ച് പറയുകയാണ്, എൻ്റെ ഇനിയും തെളിവുണ്ട് എന്ന് പറയുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യാനും ഇത് ജനങ്ങളിൽ എത്തിക്കാനുമുള്ള മാധ്യമങ്ങളുടെ പിന്നെ എന്തുവാ ശ്രമവും അവരുടെ മത്സരവും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. അല്ല, നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം കഴിഞ്ഞിട്ട് എത്രയോ വർഷമായി, അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മാധ്യമങ്ങൾക്ക് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും വേണം. ഈ അന്നന്നുള്ള വിശപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ വയറ്റിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് പോലെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പുതിയ ഇട്ട് കൊടുക്കാൻ വേണ്ടി എന്ത് കിട്ടിയിരുന്നാലും കടിച്ചു പിടിക്കുക. എല്ലിൻ കഷണം ഒന്നും ഇറച്ചിയില്ലാത്ത എല്ലിൻ കഷണം ഉണ്ടെങ്കിലും കടിച്ചു പിടിക്കുക എന്നുള്ളത് നായ്ക്കളുടെ ഒരു സ്വഭാവമാണ്. അതുപോലെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും രാവിലെ കിട്ടണം, അതിനുവേണ്ടി എന്തെങ്കിലും പറയുന്നതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ അല്ലെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിൽ വില പോകുന്നു ഒന്നുമല്ല നോക്കുന്നത്. അവരങ്ങ് വച്ച് തട്ടുന്നു, അങ്ങ് പോകുന്നു, പിന്നെ പിറ്റേ ദിവസം ഇതിന് ആയുസുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നില്ല. അതാണ് ഈ ജേർണലിസത്തിൽ വളരെ പ്രധാനം. ഈ അല്ല, അതല്ല, ശരിക്കുള്ള വാർത്തകൾക്ക് ഫോളോ അപ്പ് വേണമെന്നും അത് ജനങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇവിടെ ഇത്തരം വാർത്തകൾ എന്താ ആ പറയുന്ന സമയം കൊണ്ട് തീരുന്നു. അതാണ് ഈ കഴമ്പില്ലാത്ത വാർത്തകൾ കൊടുത്താൽ ജനം തിരസ്കരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ചെമ്പും ബിരിയാണിയും സ്വർണവും ഒക്കെ. അതുകൊണ്ട് ഈ സ്വപ്ന സുരേഷ് ഇത്തരം തരികിട വേലകളൊന്നും കേരളീയ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.